നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം വയോധികനെ ജയശ്രീനെ മുഴക്കാൻ ആവശ്യപ്പെട്ട് ഹിന്ദുക്കൾ മർദ്ദിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് വാർത്ത നൽകിയത്. ഈ വാർത്ത ആദ്യം നൽകിയത് ഓൺലൈൻ ന്യൂസ് പോർട്ടലായ ആൾട്ട് ന്യൂസ് ആണ്. യഥാർത്ഥ ഓഡിയോ മ്യൂട്ട് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. ജയശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ട് മർദ്ദിക്കുന്ന വീഡിയോ ആരും കണ്ടിട്ടില്ല. കാരണം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നതാണ് സത്യം. ഓഡിയോ മ്യൂട്ട് ചെയ്ത വീഡിയോ ആണ് എല്ലാവരും പ്രചരിപ്പിച്ചത്. വൃദ്ധനെ മർദ്ദിച്ച പ്രതികൾ എല്ലാവരും മുസ്ലിങ്ങളാണ്. മർദ്ദിക്കുവാൻ ഇടയായ കാരണം പ്രാദേശികമായ മറ്റു ചില വിഷയങ്ങളും. വൃദ്ധനെ മർദ്ദിച്ച ആദിൽ മുഹമ്മദ്, ആരിഫ് മുഹമ്മദ്, മുഷാഹിദ് മുനവീർ എന്നീ പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഒരാളെ അറസ്റ്റ് ചെയ്തതായും ഗാസിയാബാദ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. BJP യെയും ഹൈന്ദവരെയും അപമാനിക്കുവാൻ മുഹമ്മദ് സുബൈറിന്റെ നേതൃത്വത്തിൽ കരുതി കൂട്ടിയുള്ള ശ്രമമാണ് നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുമുണ്ട്. വ്യാജ പ്രചാരണം പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് സുബൈർ വൃദ്ധനെ നേരിട്ട് കണ്ട് പണം നൽകി ജയശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെട്ട് ഹിന്ദുക്കളാണ് മർദ്ദിച്ചതെന്ന് പറയിപ്പിക്കുകയും ചെയ്തു. സമാജ്വാദി പാർട്ടിയുടെ ഓഫീസിൽ വെച്ചാണ് വൃദ്ധനെ കൊണ്ട് ഇത് പറയിപ്പിച്ചതെന്നതിന്റെ തെളിവുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പാവം വൃദ്ധൻ അതും തുറന്നു പറഞ്ഞതോടെയാണ് മുഹമ്മദ് സുബൈറിനെതിരെ കേസെടുത്തത്. ഹൈന്ദവരെയും അവരുടെ വിശ്വാസങ്ങളെയും പൊതുസമൂഹത്തിന് മുൻപിലും അന്യരാജ്യങ്ങൾക്ക് മുൻപിലും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിഹാദികൾ നിരന്തരം ഇത്ര വ്യാജ പ്രചാരണം നടത്തുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ എല്ലാം തന്നെ ജിഹാദികളുടെ കള്ളപ്പണം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയാണ്. എന്നാൽ സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും വ്യാജൻ എത്തേണ്ടടുത്ത് എത്തുകയും ഉദ്ദേശിച്ചത് സാധിക്കുകയും ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചാരണം പൊളിച്ചെടുക്കുവാനുള്ള ഈ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇനി ചില കാര്യങ്ങൾ പറയാം. RSS കാരൻ ഭരിക്കുന്ന ഭാരതത്തിലല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സുരക്ഷിതരായി ജീവിക്കുന്നുണ്ടോ? അമേരിക്കൻ മണ്ണിൽ ഒരൊറ്റ മുസ്ലിമിനെയും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് മുൻ പ്രസിഡന്റ് ട്രംപിന് പറയേണ്ടി വന്നിട്ടുണ്ട്. അതിന് RSS ആണോ ഉത്തരവാദി? റഷ്യ എന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റഷ്യൻ മുസ്ലിമുകൾക്ക് റഷ്യക്കാരായി ജീവിക്കാം. അല്ലെങ്കിൽ അള്ളാഹു അല്ല, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. പുടിൻ RSS കാരൻ ആയിട്ടാണോ അങ്ങനെ പറഞ്ഞത്? സിറിയൻ മുസ്ലിങ്ങൾക്ക് യൂറോപ്പിൽ താമസിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ രണ്ടായി പിളർന്നു. ബ്രിട്ടൻ പുറത്തുപോയി. RSS ആണോ അതിന്റെ ഉത്തരവാദി? സിറിയയിൽ നിന്നും യൂറോപ്പിൽ എത്തിയ മുസ്ലിങ്ങൾ അവിടെ കലാപമുണ്ടാക്കുന്നത് ആർക്കെതിരെയാണ്? അത് RSSന് എതിരായിട്ടാണോ? യൂറോപ്പിലാകെ മുസ്ലിങ്ങളെ പുറത്താക്കണം എന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. RSS ആണോ അതിന്റെ ഉത്തരവാദി? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഖുറാൻ നിരോധിക്കുകയും മദ്രസകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. സിറിയയിൽ നിന്നും അഭയം തേടിപ്പോയ ഒരൊറ്റ മുസ്ലിമിനെയും സൗദി അറേബ്യയിലോ അറബ് രാജ്യങ്ങളിലോ കാലുകുത്താൻ അനുവദിച്ചില്ല. അതിന് സൗദി പറഞ്ഞ ന്യായീകരണം പറഞ്ഞത് ഈ വരുന്നവർ സൗദിയിൽ കലാപമുണ്ടാക്കും, സൗദിയിൽ സ്വൈര്യ ജീവിതം നശിപ്പിക്കും എന്നാണ്. സൗദി രാജാവ് RSS കാരൻ ആയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത്? പാകിസ്ഥാനിൽ നൂറുകണക്കിന് മുസ്ലിം പള്ളികൾ മുസ്ലിങ്ങൾ തന്നെ ബോംബ് വെച്ചു തകർക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ക്രൂരമായി മുസ്ലിങ്ങളെ തന്നെ കൂട്ടക്കൊല ചെയ്യുന്നു. RSS ആണോ ഇതിന്റെ ഉത്തരവാദി? ശ്രീലങ്കയിലെയും മ്യാൻമറിലെയും അഹിംസാവാദികളായ ബുദ്ധ സന്യാസിമാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തോക്കും വാളും എടുപ്പിച്ചത് RSS ആണോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ മഹാഭാവമാണ് ഈ വിവരദോഷികൾ കാണിച്ചു കൂട്ടുന്നത്? അവിടെ എത്ര RSS കാർ ഉണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്? ഭാരതത്തെ കത്തിച്ചും കലാപമുണ്ടാക്കിയും വെട്ടിമുറിച്ചും മുസ്ലിങ്ങൾ നേടിയെടുത്ത പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? RSS കാരൻ ഭരിക്കുന്ന ഭാരതത്തിലല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഇത്രയും സുരക്ഷിതരായി ജീവിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പേരിൽ ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ ദൈവം പൊറുക്കില്ല. പിന്നല്ലേ RSS. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.